ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച ഞാൻ നൈക്കേന്ന് ഒരു 7 days ആയി നൈക്കേന്ന് കുറച്ച് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർഡർ ചെയ്ത് കഴിഞ്ഞതിൻ്റെ മുൻപൊക്കെ ദിവസമാണ് എനിക്ക് ആ പ്രൊഡക്റ്റ്സ് ഒക്കെ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ചിട്ട് പറയാണ്. ഡീറ്റെയിൽ ആയി പറയാം എന്ന് പറഞ്ഞതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ നൈക്കയിൽ സമ്മർ സെയിൽ നടക്കുന്നുണ്ട്. ഞാൻ മേടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 60% വരെയാണ് ഓഫർ ഉണ്ടായിരുന്നത്. നല്ല ബ്രാൻഡ്സിൻ്റെ പ്രൊഡക്റ്റും 60% വരെ ഓഫർ ഉണ്ടായിരുന്നു. അതുകാരണം തന്നെ ഞാൻ കുറച്ച് നല്ല ബ്രാൻഡ്സിൻ്റെ പ്രൊഡക്റ്റ് മേടിക്കുകയും ചെയ്തു. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് മേടിച്ച പ്രൊഡക്ട്സൊക്കെ അതിലുണ്ട് കേട്ടോ. കുറച്ച് കാശ് കൂടുതലായ കാരണം ഞാൻ മേടിക്കേണ്ട എന്ന് മാറ്റിവെച്ച പ്രൊഡക്ട്സൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കും കൂടി ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളാവും ഞാൻ പറഞ്ഞു തരാണെങ്കിൽ. ഇത് അറിയാത്ത കുറേ പേരുണ്ടാവും എന്നെപ്പോലെ. ഞാൻ കുറേ കണ്ടിട്ടാണ് ഇത് നൈക്കയിൽ സമ്മർ സെയിൽ ഉണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞത്. ഞാൻ നോക്കിയപ്പോൾ നൈക്കയിൽ ഇപ്പോൾ നോക്കിയപ്പോൾ, അതായത് ഇന്ന് നോക്കിയപ്പോൾ ഞാൻ 40% ആണ് കണ്ടത്. പക്ഷെ ഞാൻ മേടിക്കുന്ന സമയത്ത് 60% വരെ ഓഫർ ഉണ്ടായിരുന്നു, നല്ല ഓഫർ ഉണ്ടായിരുന്നു. അത് കാരണം തന്നെ കുറച്ച് പ്രൊഡക്ട്സ് മേടിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് പ്രൊഡക്ട്സ്. ഇത് നൈക്കയുടെ ബോക്സല്ല, ഞാൻ വേറെ ബോക്സിലേക്ക് മാറ്റിയതാണ്. ഇതിനുള്ളിൽ ഇനി കുറച്ച് പ്രൊഡക്ട്സ് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പ്രൊഡക്ട്സ് ഞാൻ ഓരോന്നോരോന്നായിട്ട് പിന്നെ പറഞ്ഞുതരാം. അപ്പം ഞാൻ ഇതിന് മുന്നേ നൈക്കയിൽ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക, നൈക്കയിൽ എങ്ങനെയാണ് ഓർഡർ ചെയ്യുക, സമ്മർ സെയിലിൻ്റെ ആ ഒരു ഓഫറും കാര്യങ്ങളും എങ്ങനെയാണ് കിട്ടുക, അതുകൊണ്ട് ചില കൂപ്പണൊക്കെ ഉണ്ട് നൈക്കയിൽ. അപ്പോൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയും ക്യാഷ് കുറയും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ എനിക്കറിയണ പോലെ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുള്ളാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് മുന്നേ ആയിട്ട്, ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, ഞാൻ ഇതെല്ലാം എൻ്റെ ക്യാഷ് കൊടുത്ത് വാങ്ങിയ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. നമുക്കത് എങ്ങനെയാണ് നോക്കാം, നൈക്കുന്ന പ്രൊഡക്ട്സ് മേടിക്കേണ്ടതും അതുപോലെ തന്നെ ഓഫറിൻ്റെ കാര്യങ്ങളൊക്കെ. നൈക്ക ആപ്പ് ഓപ്പൺ ചെയ്തത് തന്നെ പിങ്ക് സമ്മർ സെയിൽ എന്ന് പറഞ്ഞിട്ട് കാണും. അപ് ടു 60% വരെ ഓഫർ ഉണ്ട്. പിന്നെ ഓരോ ബ്രാൻഡിനും എത്ര പെർസെൻറ്റേജ് ആണ് ഓഫർ ഉള്ളത് അതിൻ്റെ താഴെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതപ്പോൾ ലാക്മി അപ് ടു 45% ഓഫർ ഉണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ട പ്രൊഡക്ട്സൊക്കെ ഓൾറെഡി കാർട്ടിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ പ്രൈസ് വന്നിട്ടുണ്ടെങ്കിൽ 1843 രൂപയാണ്. ഇനി ഇതൊന്ന് നമുക്ക് വീണ്ടും കുറയ്ക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂപ്പണിലേക്ക് പോവുക. കൂപ്പണിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ദ എക്സ്ട്രാ 10% ഓഫർ. പിന്നെ നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ 20% ഓഫ്. അടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് 400 ഓഫ്. ഇതിൽ ഞാൻ സെലക്ട് ചെയ്തത് ഫ്ലാറ്റ് 400 ഓഫാണ്. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ റേറ്റ് നിന്ന് 400 കുറയും. അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 10 സെലക്ട് ചെയ്യുകയാണെങ്കിലും 20 സെലക്ട് ചെയ്യണമെങ്കിലും അതിന്ന് ആ ഒരു ശതമാനം കുറയാണ് ചെയ്യുക. അപ്പം ഞാൻ ഏറ്റവും വലുത്, അതായത് ഏറ്റവും കൂടുതലായിട്ട് കുറയുന്നത് ഫ്ലാറ്റ് 400 ആയിരുന്നു. അപ്പോൾ അത് സെലക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും 1843 400 രൂപ പോയപ്പോൾ 1443. ഇതാണ് ഇപ്പോൾ എൻ്റെ ടോട്ടൽ റേറ്റ്. ഇത്രയും എനിക്ക് ഓഫർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മേടിക്കും, ഞാൻ കാർട്ടിലിട്ട എല്ലാ പ്രൊഡക്റ്റും ഓൾറെഡി ഓഫറിലുള്ളതായിരുന്നു. കൂടാതെ ടോട്ടൽ ഇത് വന്നപ്പോൾ വീണ്ടും 400 രൂപ മൈനസ് ആയി കേട്ടോ അതെന്ന്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓഫർ ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നൈക്കയിൽ എങ്ങനെ ഓഫറും കാര്യങ്ങളും അതുപോലെ തന്നെ എങ്ങനെ പ്രൊഡക്റ്റ് മേടിക്കണമെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. അതിൻ്റെ ചെറുതായിട്ട് സൗണ്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മഴ പെയ്താലും നല്ല ചൂടാണ്ട്. ഞാൻ ഇരുന്ന് വിയർക്കുകയാണ്. ഞാൻ അതുപോലെ വീഡിയോ എടുക്കുമ്പോൾ അധികം മേക്കപ്പ് ഒന്നും ഇട്ടില്ല. ചെറുതായിട്ടൊന്ന് ഐഷെയർ ഇട്ടു, പിന്നെ ലിപ്സ്റ്റിക് ഇട്ടു. ഐഷെയർ ഇടാത്തപ്പോൾ കണ്ണില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. എന്തായാലും ഞാൻ കണ്ണ് എഴുതാൻ പോകണില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഐഷെയർ ഇടാന്നൊരു പിങ്ക് ഷെയ്ഡാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ കയ്യിൽ ആ ഒരു ഷെയ്ഡ് ഉണ്ട്. ഞാൻ മേക്കപ്പ് കൂടുതൽ കൈകൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം ചെറുതായിട്ടൊന്ന് ഐഷെയർ ഇട്ടു. പിന്നെ ഞാൻ ഫേസ് സ്കാനറുടെ ലിപ്സ്റ്റിക്കാണ് ഇട്ടേക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഷെയ്ഡ് കുറേ പേര് ചോദിക്കുന്നുണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ. ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഓരോ പ്രൊഡക്ട്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഇതിൽ ഏത് പ്രൊഡക്റ്റ് എടുക്കണം, ഇതെടുക്കാം. ഇതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത് നമ്മുടെ പ്രൊഡക്റ്റ്. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റേത് 3rd or 4th ബോട്ടിലാണ് ഞാൻ അത്രയും ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അക്വാലോജിക്കയുടെ ഗ്ലോയി പ്ലസ് ഡ്യൂയി സൺസ്ക്രീൻ, അടിപൊളി സൺസ്ക്രീൻ ആണ്. എസ്പെഷ്യലി ഓയിലി സ്കിൻകാർക്ക് അടിപൊളിയാണ്. ഒട്ടും നമ്മുടെ സ്കിന്നിനെ ഓയിലി ആക്കുന്നില്ല. പിന്നെ നല്ല ഒരു സൺസ്ക്രീൻ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 449 ആണ്. പക്ഷേ 350 നമുക്കിത് കിട്ടുന്നുണ്ട് കേട്ടോ. ആണ് അക്വാലോജിക്കയുടെ സൺസ്ക്രീൻ, ഗ്ലോയി പ്ലസ് ഡ്യൂയി സൺസ്ക്രീൻ ആണ്. പപ്പായ ആൻഡ് വൈറ്റമിൻ സി ബ്രൈറ്റൻ ഹൈഡ്രേറ്റ് സൺസ്ക്രീൻ. SPF 50+ ആണ്. PA++ UVA UVB ഒക്കെ ഉണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ബോട്ടിൽ വരുന്നത്. അടുത്തത് ഇതിൽ നമുക്ക് ഇതെടുക്കാം. ഇത് ഞാൻ കോംബോ ആയിട്ടാണ് മേടിച്ചത്. മാമ എർത്തിൻ്റെ ഒണിയൻ ഷാമ്പും ഒണിയൻ കണ്ടീഷണറും. ഞാൻ മുൻപ് എനിക്ക് തോന്നുന്നു ഗുഡ് വൈബ്സിൻ്റെ ഒണിയൻ ഷാമ്പും ഒണിയൻ കണ്ടീഷണറും യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ മാമ എർത്തിൻ്റെ ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യാൻ പോണത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. ഒണിയൻ ഷാമ്പൂൽ വിത്ത് ഒണിയൻ ആൻഡ് പ്ലാന്റ് കെരാറ്റിൻ ഉണ്ട്. ഫെനുഗ്രീക്കിൻ്റെ ഒക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷാമ്പൂൽ ഒണിയൻ്റെ.
കണ്ടീഷണറിൽ വിത്ത് ഒണിയൻ ആൻഡ് കോക്കനട്ട് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്തത്. ഇത് കോംബോയിലാണ് ഞാൻ മേടിച്ചത്. എനിക്ക് തോന്നുന്നത് റേറ്റ് രണ്ടിൻ്റെയും കൂടിയിട്ട് 500-600 തോന്നുന്നുണ്ട്. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. എന്തായാലും ഇതിൽ കൊടുത്തേക്കുന്നത് 349 ആണ്. അതിനും ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റേറ്റ് അല്ല, അതിനും കുറവായിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ മാം എർത്തിൻ്റെ ഷാംപൂവും അതുപോലെ തന്നെ മാം എർത്തിൻ്റെ കണ്ടീഷണറും. ഇത് ഹെയർ ഫോളിനുള്ള ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനുള്ള ഷാംപൂവും അതുപോലെ തന്നെ കണ്ടീഷണറാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ സംഭവമാണ് കേട്ടോ, മസ്കാരയാണ്. നിങ്ങൾ എൻ്റെ മേക്കപ്പ് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ് കേട്ടോ. സെയിം ബ്ലൂ ഹെവൻ്റെ തന്നെയാണ്. ഇതിൻ്റെ ഒരു ബോക്സൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ കളഞ്ഞു. കാരണം ഞാൻ ഇത് യൂസ് ചെയ്തു വന്നിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു പിറ്റേ ദിവസം എവിടേക്കാണ് പോകുമ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തു. എൻ്റെ മസ്കാര തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ ബ്ലൂ ഹെവൻ്റെ മസ്കാര, കുഴപ്പമില്ലാത്ത നല്ല മസ്കാരയാണ് എൻ്റെ. ഇത് മൂന്നാമത്തെ ബോട്ടിലങ്ങനെ വന്നിട്ടോ. ഞാൻ ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ കൂടുതൽ. അടുത്തത് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ചെറിയൊരു സാധനമാണ്. ചെറിയ സാധനമായാലും അത്യാവശ്യം കുറച്ച് റേറ്റ് ഉള്ളൊരു സംഭവമാണ് കേട്ടോ. മെബലൈൻ്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്, ന്യൂയോർക്ക്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കുറേ ആയിട്ട് മേടിക്കണം എന്ന് ആഗ്രഹിച്ചൊരു സാധനമാണ് ഈ ഒരു സംഭവം. ഇതിൻ്റെ റേറ്റ്, ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ടുണ്ടെങ്കിൽ 11 ആണ് കേട്ടോ. ഇനി ഇതിൻ്റെ റേറ്റ് കറക്റ്റായിട്ട് അറിയില്ല, ഞാൻ നോക്കിയിട്ട് പറയാം. എന്തായാലും അടിപൊളി ഷെയ്ഡാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് അതിൻ്റെ ഷെയ്ഡ്. ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ, കൈമ കാണിച്ചു തന്നിട്ട് അപ്ലൈ ചെയ്തിട്ട്. കാരണം നല്ല റേറ്റ് ഉണ്ട്, എനിക്കിത് വേസ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല. ഷെയ്ഡാണ്, നല്ല ഷെയ്ഡാണ് കേട്ടോ. ഷെയ്ഡ് നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ 11 ആണ്. അടുത്തത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ബെല്ല വൈറ്റയുടെ ലക്ഷറി പെർഫ്യൂം കിറ്റാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല, കാരണം ഇത് ഗിഫ്റ്റ് കൊടുക്കേണ്ടതാണ് എനിക്ക്. സോ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല. ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതിൻ്റെ മേലൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ പൊട്ടിച്ചു. കാരണം വേറെ ഒന്നുമല്ല, ഇതിനുള്ളിൽ 4 എണ്ണം ഉണ്ടോയെന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പൊട്ടിച്ചതാണ്. ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നല്ല സ്മെല്ലാണ് കേട്ടോ. ഇത് നമുക്കിങ്ങനെ തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ലെടുക്കും. ഹൗ അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇതിൻ്റെ ഓരോ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, എനിക്കിത് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും അടിപൊളി സ്മെല്ലാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ബെല്ല വൈറ്റയുടെ. ഇത് മെൻസിൻ്റെ ആണ്, എനിക്കിനി വുമൻസിൻ്റെ മേടിച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ല സ്മെല്ലാണ്, നല്ല സ്മെല്ലും നല്ല എന്താ പറയുക അഫോർഡബിൾ ആണ് കേട്ടോ. ഇതിൽ കൊടുത്തേക്കുന്ന റേറ്റ് 849 rupees ആണ്. എനിക്ക് തോന്നുന്നത് 600 എനിക്ക് ഇത് കിട്ടിയത് തോന്നുന്നുണ്ട്. അത്രയും നല്ല അഫോർഡബിൾ ആയിരുന്നു. നല്ല ഓഫറിലാണ് എനിക്ക് എല്ലാ പ്രൊഡക്റ്റും കിട്ടിയത്. ബെല്ല വൈറ്റയുടെ ലക്ഷറി പെർഫ്യൂം കിറ്റാണ് കേട്ടോ. ഇത് മെൻസിൻ്റെ ആണ്. ഇതിൽ 4 എണ്ണമാണ് വരുന്നത് കേട്ടോ പെർഫ്യൂംസ്. നല്ല അടിപൊളി പെർഫ്യൂംസ് ആണ്, നല്ല സ്മെല്ലാണ് കേട്ടോ. ഇത് ഒരു ബോക്സ് തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. എല്ലാം നല്ല പാക്കേജിങ് ആണ്, നല്ല കളറാണ്. ഈ ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു ക്യൂട്ട് ബോട്ടിൽസ് നല്ല രസമുണ്ട് കാണാനായിട്ട്. കഴിയാറായി. സെക്കൻഡ് ലാസ്റ്റ് വന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു മേക്കപ്പ് ബ്രഷിൻ്റെ ഒരു കിറ്റാണ് കേട്ടോ. നിങ്ങൾക്കറിയാൻ പറ്റും, എൻ്റെ മേക്കപ്പ് വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും, ഞാൻ കൂടുതലും മേക്കപ്പിന് ടൂൾസ് യൂസ് ചെയ്യില്ല. ഫുൾ എൻ്റെ കൈ വിരൽ കൊണ്ടാണ് ഞാൻ എല്ലാം ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മേക്കപ്പിൻ്റെ ബ്രഷൊക്കെ മേടിച്ച് ഒന്ന് യൂസ് ചെയ്ത് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. ഇതിൻ്റെ റേറ്റ് 299 rupees ആണ് എനിക്ക് തോന്നുന്നു. ഈ റേറ്റിന് തന്നെ ഞാൻ മേടിച്ച് തോന്നുന്നത്. 250 ഞാൻ മേടിച്ചത്. അധികം ഇതിന് ഓഫർ ഉണ്ടായിരുന്നില്ല കേട്ടോ. അധികം എനിക്ക് തോന്നുന്നു 50 rupees ആണ് കുറവുണ്ടായിരുന്നുള്ളൂ. എന്തായാലും 1, 2, 3, 4, 5, 6, 7, 8 ബ്രഷ് ഉണ്ട്. 8 ഡിഫറെൻ്റ് ടൈപ്പ് ബ്രഷാണ്. ഇനി ഞാൻ ബ്രഷൊക്കെ വെച്ചിട്ട് മേക്കപ്പ് പഠിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, മേക്കപ്പൊക്കെ ചെയ്യാനായിട്ട്. ഇത് ഞാൻ വന്നുടനെ തന്നെ ഇതിൽ ഒരെണ്ണം എടുത്തിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെയൊക്കെ ആക്കി വെറുതെ കുറച്ച് നേരം അമ്മേനൊക്കെ കാണിച്ചിരുന്നു കേട്ടോ. പക്ഷെ എനിക്കറിയില്ല കറക്റ്റായിട്ട് ഇതൊക്കെ വെച്ചിട്ട് മേക്കപ്പ് ചെയ്യാൻ, എനിക്ക് കൈകൊണ്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എന്തായാലും ഇതൊക്കെ വെച്ച് പഠിക്കണം. ഈ ബ്രഷിൻ്റെ ബ്രാൻഡിൻ്റെ പേര് മജസ്റ്റിക് അങ്ങനെ എന്തോ ആണ്. എന്തായാലും കുഴപ്പമില്ലാത്ത ബ്രാൻഡായിട്ട് തോന്നുന്നുണ്ട്. ലാസ്റ്റ് വൺ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ നാളായിട്ട് മേടിക്കുന്നു വിചാരിച്ച് എന്താ പറയുക മേടിച്ചൊരു സാധനമാണ് ഇതാണ് കേട്ടോ. ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് മേടിച്ചൊരു പ്രൊഡക്റ്റാണ് കോസാറക്സിൻ്റെ സ്നെയിൽ മ്യൂസിയം. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് കുറേ പേര് റിവ്യൂ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട്. നല്ല റേറ്റ് ആയതുകൊണ്ട് ഞാനിത് മേടിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ നൈക്കയിൽ ഓഫറിൽ വന്നപ്പോൾ ഞാനത് മേടിച്ചു കേട്ടോ. 1450. പക്ഷേ ഞാനിത് മേടിച്ചത് 1200 or 1100 ആണ് കേട്ടോ.
എനിക്ക് നല്ല ഓഫറിലാണ് കിട്ടിയത്. 200-300 കുറവിലാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയത്. അപ്പോൾ അത് ഇത്രയും സാധനങ്ങളാണ് ഞാൻ നൈക്കേന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഓഫറിൽ തന്നെയാണ് എനിക്ക് എല്ലാ പ്രൊഡക്റ്റും കിട്ടിയത്. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.